യമനിൽ നിന്ന് വിക്ഷേപിച്ച ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള കരാധിഷ്ഠിത ക്രൂയിസ് മിസൈൽ വാണിജ്യ ടാങ്കർ കപ്പലിൽ ഇടിച്ച് തീപിടുത്തവും നാശനഷ്ടവും ഉണ്ടായി. തന്ത്രപരമായ ശത്രു സൈന്യത്തെ ദൂരെ ആക്രമിക്കാനുള്ള ശ്രമത്തിന്റെ ചുവടുവയ്പാണ് മിസൈലുകൾ. അവയെ പീരങ്കികളുടെ വിപുലീകരണവുമായി കാണാം. ബാലിസ്റ്റിക് മിസൈലുകൾ റോക്കറ്റ് ഓടിക്കുന്ന ആയുധങ്ങളാണ്. ഒരു ചെറിയ ശക്തിയുടെ പൊട്ടിത്തെറിയിൽ വിക്ഷേപിച്ചതിനു ശേഷം ഉയർന്നതും ചാഞ്ചാടുന്നതുമായ പാതയിലൂടെ അത് വേഗത്തിൽ സഞ്ചരിക്കും. ക്രൂയിസ് മിസൈലുകളാകട്ടെ, വായു ശ്വസിക്കുന്ന ജെറ്റ് എഞ്ചിനുകളാൽ തുടർച്ചയായി പവർ ചെയ്യപ്പെടുകയും എയറോഡൈനാമിക് ലിഫ്റ്റ് വഴി താഴ്ന്ന ലെവർ ഫ്ലൈറ്റ് പാതയിൽ നിലനിർത്തുകയും ചെയ്യുന്നു. ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയുടെ ക്രൂഡ് പ്രോട്ടോടൈപ്പുകൾ രണ്ടാം ലോകമഹായുദ്ധത്തിന് മുൻപ് പരീക്ഷണങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും ആധുനിക ആയുധങ്ങൾ അവയുടെ യഥാർത്ഥ ഉത്ഭവം പൊതുവെ കണക്കാക്കപ്പെടുന്നു. വി വൺ ഒപ്പം 1944-45 ജർമ്മനി വി ടു മിസൈലുകൾ വിക്ഷേപിച്ചു. ആ വെർഗൽ ടങ്സ് വാഫൽ അല്ലെങ്കിൽ പ്രതികാര ആയുധങ്ങൾ രണ്ടും ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈൽ വികസനം രൂപപ്പെടുത്തുന്നതിന് അന്നുമുതൽ തുടരുന്ന പ്രൊപ്പോഷന്റെയും മാർഗനിർദ്ദേശങ്ങളുടെയും പ്രശ്നങ്ങളെ കാണിച്ചു തുടങ്ങി. വാണിജ്യ ടാങ്കർ കപ്പലിൽ ഇടിച്ച് തീപിടുത്തവും നാശനഷ്ടവും ഉണ്ടായെങ്കിലും ആളപായമില്ലെന്ന് രണ്ട് US പ്രതിരോധ ഉദ്യോഗസ്ഥർ തിങ്കളാഴ്ച പറഞ്ഞു. ബാബ് അൽമന്താബ് കടലിടുക്കിന് 60 നോട്ടിക്കൽ മൈൽ വടക്ക് 2100 GST മണിയോടെയാണ് സിൻട്ര എന്ന ടാങ്കറിന് നേരെ ആക്രമണമുണ്ടായതെന്ന് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു. US നേവി ഡിസ്ട്രോയർ USS മേസൺ അവിടെ ഉണ്ടായിരുന്നുവെന്നും സഹായം നൽകിയെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. ആക്രമണം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ സിൻട്ര സ്വന്തം ശക്തിയിൽ നീങ്ങുകയാണെന്ന് രണ്ടാമത്തെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. കെമിക്കൽ ടാങ്കർ നോർവേ ഫ്ലാഗ് ചെയ്തു. അതിന്റെ നോർവീജിയൻ ഉടമ മൊവിൻകെൽ, കെമിക്കൽ ടാങ്കേഴ്സ് മാനേജർ ഹൻസ ടാങ്കേഴ്സ് എന്നിവരെ ഓഫീസ് സമയത്തിന് പുറത്ത് അഭിപ്രായത്തിനായി ഉടൻ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. ഒക്ടോബർ 7 ഇസ്രായേൽ ഹമാസ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതു മുതൽ മിഡിൽ ഈസ്റ്റിൽ വ്യാപിച്ചു കിടക്കുന്ന സംഘർഷത്തിലേക്ക് ഇറാൻ വിന്യസിപ്പിച്ച ഹൂതികൾ കടന്നുകയറി. ശനിയാഴ്ച ഹൂതികൾ ഇസ്രായേലിലേക്ക് പോകുന്ന എല്ലാ കപ്പലുകളെയും അവരുടെ ദേശീയത പരിഗണിക്കാതെ ലക്ഷ്യമിടുന്നതായി പറഞ്ഞു. ഇസ്രായേൽ തുറമുഖങ്ങളുമായി ഇടപെടുന്നതിന് എതിരെ അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികൾക്ക് മുന്നറിയിപ്പ് നൽകി. മലേഷ്യയിൽ സന്ധ്യ എണ്ണയും ജൈവ ഇന്ധനങ്ങളും കയറ്റി ഇറ്റലിയിലെ വെനീസിലേക്കാണ് പോയതെന്ന് ഷിപ്പ് ട്രാക്കിംഗ് സ്ഥാപനമായ ഹുഗലിന്റെ ഡാറ്റ കാണിക്കുന്നു. സ്ട്രിൻഡയ്ക്ക് ഇസ്രായേലുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നത് ഇപ്പോൾ വ്യക്തമല്ല. യമനിൽ ഭൂരിഭാഗവും ഭരിക്കുന്ന സംഘം തങ്ങളുടെ ആക്രമണങ്ങൾ പലസ്തീനികൾക്കുമുള്ള പിന്തുണയുടെ പ്രകടനമാണെന്നും ഗാസ മുനമ്പിൽ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കുന്നതുവരെ അവ തുടരുമെന്നും പ്രതിജ്ഞയെടുത്തു. പലസ്തീൻ സഖ്യകക്ഷിയായ ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതു മുതൽ ഇസ്രായേലിയുടെയും USന്റെയും ലക്ഷ്യങ്ങൾ ലക്ഷ്യമിടുന്ന ഇറാൻ വിന്യസിപ്പിച്ചിരിക്കുന്ന ആക്സിസ് ഓഫ് പ്രസിഡൻസിലെ നിരവധി ഗ്രൂപ്പുകളിൽ ഒന്നാണ് ഹൂതികൾ. ഡിസംബറിൽ ആദ്യ വാരത്തിൽ 3 വാണിജ്യ കപ്പലുകൾ അന്താരാഷ്ട്ര സമുദ്രത്തിൽ ആക്രമണത്തിനിരയായി. ഒരു US നേവി ഡിസ്ട്രോയർ ഇടപെടാൻ പ്രേരിപ്പിച്ചു. ഇസ്രായേലി കമ്പനിയുമായി ബന്ധമുണ്ടായിരുന്ന ബ്രിട്ടന്റെ ഉടമസ്ഥതയിലുള്ള ചരക്കുകപ്പലും ഹൂതികൾ കഴിഞ്ഞ മാസം പിടിച്ചെടുത്തിരുന്നു. ഹൂതികളെ പിന്തുണയ്ക്കുന്നതിൽ ഇറാന്റെ പങ്കിനെ കുറ്റപ്പെടുത്തി. കപ്പൽ ഗതാഗതത്തിന് നേരെയുള്ള ആക്രമണങ്ങളെ അമേരിക്കയും ബ്രിട്ടനും അപലപിച്ചു. തങ്ങളുടെ സഖ്യകക്ഷികൾ സ്വതന്ത്രമായാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് ടെഹ്റാൻ പറയുന്നു. അതേസമയം ആക്രമണങ്ങളോട് സംയമനം പാലിക്കണമെന്ന് സൗദി അറേബ്യ അമേരിക്കയോടും ആവശ്യപ്പെട്ടു.